കണ്ണത്താ ദൂരം പരന്നു കിടക്കുന്ന വലിയ മരുഭൂമിയിൽ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ നിങ്ങൾ വഴിതെറ്റി പോകുന്നതിനെ കുറിച്ച് എപ്പോഴും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നാൽ അത്തരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ മരുഭൂമിയിൽ അകപ്പെട്ടു പോയൊരു മനുഷ്യനുണ്ടോ? 10 ദിവസങ്ങൾക്ക് ശേഷം വെറും എല്ലും തോലുമായി തിരിച്ചെത്തിയ മൗറോ പ്രോസ്പെറി പറഞ്ഞ യഥാർത്ഥ കഥയിലേക്കാണ്, ലോകത്തെ ഞെട്ടിച്ച കഥയിലേക്കാണ് ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ഇറ്റലിയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥനാണ് മൗറോ പ്രോസ്പെറി. എന്നാൽ മാരത്തോൺ മത്സരങ്ങളോടെല്ലാം വലിയ താല്പര്യമുള്ള അതിലെല്ലാം തന്നെ പങ്കെടുക്കുന്ന ഒരു അത്ലറ്റ് കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇരിക്കെയാണ് തൻ്റെ സുഹൃത്തിൽ നിന്നും മാരത്തോൺ ഡെസബിൾസിനെ കുറിച്ച് അദ്ദേഹം കേൾക്കാനിടയാകുന്നത്. 1986 മുതൽ തുടങ്ങി ഇന്നും നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ലോകം കണ്ട ഏറ്റവും കഠിനമായ മാരത്തോണാണിത്. ഇതിനെ ഇത്രയധികം ദുർഘടമാക്കുന്നത് ഈ ഒരു മാരത്തോൺ നടക്കുന്ന സ്ഥലമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ മരുഭൂമിയായ 92,00,000 സ്ക്വയർ കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന സഹാറ മരുഭൂമിയിലൂടെ വേണം ഈ ഒരു മാരത്തോൺ ഓടാനായിട്ട്. അതിൽ തന്നെ പകലെല്ലാം ചുട്ടുപൊള്ളുന്ന വെയിലുള്ള സഹാറ മരുഭൂമിയിലൂടെ 6 ദിവസം സമയമെടുത്തുകൊണ്ട് 250 കിലോമീറ്ററാണ് ഈ ആളുകളെല്ലാം തന്നെ ഓടി പൂർത്തീകരിക്കേണ്ടത്. അതിനാലൊക്കെ തന്നെയാണ് ലോകം കണ്ട ഏറ്റവും ദുർഘടം നിറഞ്ഞൊരു മാരത്തോൺ മത്സരമായിട്ട് ഈ ഒരു ഡെസബിൾസ് മാറിയിട്ടുള്ളത്. എന്തൊക്കെ തന്നെയായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ കേട്ടപ്പോൾ മൗറോ പ്രോസ്പെറി അതീവ സന്തോഷവാനാവുകയാണ്. ഒരു ചലഞ്ചായിട്ട് തന്നെ ഇതിനെ ഏറ്റെടുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറാവുകയാണ്. പിന്നീടുള്ള ഏതാനും നാളുകൾ ഈ ഒരു മത്സരത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അദ്ദേഹം നിരന്തരമായി ഓരോ ദിവസവും നടത്തി വരാൻ ആരംഭിക്കുകയാണ്. ഓരോ ദിവസവും 40 കിലോമീറ്ററുകളായിരുന്നു ഇതിനു വേണ്ടി അദ്ദേഹം ഓടിയിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ അദ്ദേഹം കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവും വലിയ തോതിൽ തന്നെ കുറച്ചു വന്നിട്ടുണ്ടായിരുന്നു. കാരണം വലിയ തോതിലുള്ള ഡീഹൈഡ്രേഷൻ ഇത്തരത്തിൽ മരുഭൂമിയിലൂടെ ഓടുന്ന അവസരത്തിലുണ്ടാകുന്നതായിരിക്കും. അപ്പോൾ കൂടുതലായിട്ട് വെള്ളമൊന്നും അവിടെ എപ്പോഴും ലഭിച്ചോളുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അദ്ദേഹം കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവെല്ലാം തന്നെ പതിയെ പതിയെ കുറച്ചു കൊണ്ടുവന്നിട്ട് 40 കിലോമീറ്റർ അദ്ദേഹം എല്ലാ ദിവസവും ഇത്തരത്തിൽ ഓടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ ആ ദിവസം വന്നെത്തിച്ചേരുകയാണ്. മൗറോ പ്രോസ്പെറിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും ചേർന്നുകൊണ്ട് മൊറോക്കയിലേക്ക് എത്തിച്ചേരുകയാണ്. മൊറോക്കയുടെ തെക്ക് ഭാഗത്ത് സഹാറ മരുഭൂമിയിൽ നിന്നാണ് ഈ ഒരു മത്സരം ആരംഭിക്കുന്നത്. 6 ദിവസം നീണ്ടു നിൽക്കുന്ന 250 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട ഒരു മാരത്തോൺ എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. പക്ഷേ അതിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ കൃത്യമായി ഈ മരുഭൂമിയിലൂടെ ആളുകൾ സഞ്ചരിക്കേണ്ട ട്രാക്കും മറ്റുമൊക്കെ അവർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പല ഭാഗങ്ങളിലായിട്ട് ചെക്ക് പോയിൻറ്സും മറ്റു ചില ഭാഗങ്ങളിലായിട്ട് ക്യാമ്പുകളും മറ്റുമൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മാരത്തോണിൽ പങ്കെടുക്കുന്ന ഓടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഈ ചെക്ക് പോയിൻറ്സും ട്രാക്കും ഒക്കെ നോക്കിയിട്ട് കൃത്യമായി മരുഭൂമിയിലൂടെ ഓടാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ക്യാമ്പുകളിലൊക്കെ എത്തുന്ന അവസരത്തിൽ അവർക്ക് ഏകദേശം ഭക്ഷണവും വെള്ളവും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. രാത്രികാലങ്ങളിൽ അവിടെ കിടന്നുകൊണ്ട് അവർക്ക് ഉറങ്ങാനുള്ള സംവിധാനവുമുണ്ട്. പിന്നെ രാവിലെ വീണ്ടും എണീറ്റ് ഓടുന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു മാരത്തോൺ മത്സരം സംഘാടകർ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ മാരത്തോണിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളുടെ കയ്യിലെല്ലാം തന്നെ ഓരോ ബാക്ക് പാക്കുകൾ ഉണ്ടാവും. അതിനകത്ത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം സൂക്ഷിച്ചു വെക്കാനുള്ള ബോട്ടിൽ, ഭക്ഷണം, അത് പാകം ചെയ്യാനുള്ള ചെറിയൊരു പോർട്ടബിൾ സ്റ്റൗ, ഒരു കോമ്പസ്, അതുപോലെ തന്നെ മെഡിക്കൽ കിറ്റ്, വെറ്റ് വൈപ്സ്, ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അടിയന്തരമായിട്ടുള്ള സഹായങ്ങൾ വേണമെങ്കിൽ അത് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഫ്ലെയർ ഗണ്ണ്, അതുപോലെ രാത്രിയിൽ എവിടെയെങ്കിലുമൊക്കെ ടെൻറ്റ് കെട്ടി കിടക്കണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ഒരു ടെൻറ്റ്, ഇത്രയും കാര്യങ്ങളെല്ലാം അടങ്ങുന്ന ഒരു ബാക്ക് പാക്ക് കൂടെ തോളിലിട്ടിട്ടാണ് ഈ ആളുകളെല്ലാം തന്നെ ഓട്ടം ആരംഭിക്കുന്നത്. അങ്ങനെ ഏറ്റവും ഒടുവിൽ പറഞ്ഞുറപ്പിച്ച ആ തീയതി എത്തിച്ചേരുകയാണ്. 1994 ഏപ്രിൽ 10 വിസിൽ മുഴങ്ങുമ്പോൾ തൻ്റെ കൂടെയുള്ള 80 ആളുകളോടൊപ്പം സഹാറ മരുഭൂമിയിലെ മണൽത്തരികളെ പിന്നിലാക്കിക്കൊണ്ട് മൗറോ കുതിച്ച് ഓടാൻ ആരംഭിക്കുകയാണ്. സമയം ഒരുപാട് കടന്നു പോകുന്നു. ഇതിനോടകം തന്നെ മൗറോ ഒരുപാട് അനേകം കിലോമീറ്ററുകൾ ഓടിക്കഴിഞ്ഞിരിക്കുന്നു. ദാഹിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ തൻ്റെ ബാക്ക് പാക്കിൽ സൂക്ഷിച്ച ബോട്ടിലിൽ നിന്നും അദ്ദേഹം വെള്ളം കുടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്യാമ്പുകളിൽ, ചെക്ക് പോയിൻറ്റുകളിലൊക്കെ എത്തുന്ന അവസരത്തിൽ ആ ബോട്ടിലെ വെള്ളം അദ്ദേഹം റീഫിൽ ചെയ്യുകയും പിന്നെയും അദ്ദേഹത്തിൻ്റെ ഓട്ടം തുടർന്നുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആദ്യത്തെ ദിവസം പിന്നിടുമ്പോൾ 29 കിലോമീറ്റർ അദ്ദേഹം ഓടി തീർക്കുകയാണ്. 2ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ 35 കിലോമീറ്ററും 3ാം ദിവസത്തിൽ 40 കിലോമീറ്ററും സഹാറ മരുഭൂമിയിലൂടെ അദ്ദേഹം നിരന്തരമായി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ കാര്യങ്ങളെല്ലാം പൂർണ്ണമായും മാറിമറിയുന്നത് 4ാം ദിവസമായിരുന്നു. അന്നേ ദിവസം പതിവിലും കൂടുതലായിട്ടുള്ള ചൂട് അനുഭവപ്പെട്ടിരുന്നു. ചുട്ടുപൊള്ളുന്ന സഹാറ മരുഭൂമിയിലൂടെ വേണം മൗറോയ്ക്ക് തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പിന്നെയും ഒരുപാട് ദൂരം സഞ്ചരിക്കാൻ.
എന്തൊക്കെ തന്നെയായാലും ഇതിനൊന്നും വകവെക്കാതെ മൗറോ പിന്നെയും മുന്നിലേക്ക് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു അവസരങ്ങളിൽ മൗറോ 4ാം സ്ഥാനത്താണുള്ളത്. അതിനാലൊക്കെ തന്നെയും ഒന്നിനെയും വകവെക്കാതെ, താപത്തെയും ചൂടിനെയും മണൽത്തരികളെയും ഒന്നും വകവെക്കാതെ അയാൾ പിന്നെയും പിന്നെയും മുന്നോട്ടേക്ക് തന്നെ കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് വെച്ചുകൊണ്ടാണ് ആ കാര്യം സംഭവിക്കുന്നത്. ശക്തമായ നിലയിലുള്ള മണൽക്കാറ്റ് വീശുന്നു. മൗറോയുടെ മുന്നിലേക്കുള്ള കാഴ്ചകളെ പൂർണ്ണമായിട്ടും അത് മറക്കുന്നു. പക്ഷെ ഒരിക്കലും മണൽക്കാറ്റിനെ ഭയന്നുകൊണ്ട് അവിടെ തന്നെ നിൽക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. എങ്ങാനും അവിടെ തന്നെ നിലയുറപ്പിക്കുകയാണെങ്കിൽ തനിക്ക് പുറകിലുള്ള ആളുകളൊക്കെ തന്നെ മൗറോയെ കടന്നു പോകുന്നതായിരിക്കും. അതിനാൽ മുന്നോട്ടേക്ക് തന്നെ സഞ്ചരിക്കാൻ മൗറോ തീരുമാനിക്കുകയാണ്. മുന്നിൽ കാഴ്ചകളൊന്നും തന്നെ വ്യക്തമല്ല എങ്കിൽ കൂടെയും വാശിയോടുകൂടെ മൗറോ പ്രോസ്പെറി എന്ന വ്യക്തി മുന്നിലേക്ക് തന്നെ കുതിച്ചുകൊണ്ടേയിരുന്നു, ഓടിക്കൊണ്ടേയിരുന്നു. ഏറെക്കുറെ 8 മണിക്കൂറോളം ഇതേ ഒരു രീതിയിൽ തന്നെ ആ മണൽക്കാറ്റിലൂടെ അയാൾ മുന്നോട്ടേക്ക് കുതിക്കുന്നുണ്ട്. ഈ ഒരു അവസരങ്ങളിലൊക്കെ തന്നെ ചുട്ടുപൊള്ളുന്ന മണൽത്തരികൾ മൗറോയുടെ ശരീരത്തിലും മൂക്കിലും വായിലേക്കുമൊക്കെ തന്നെ കുത്തിത്തറച്ച് കയറുന്നുണ്ട്. മൂക്കിലും വായിലുമൊക്കെ മുറിവുകൾ പോലും അവ സൃഷ്ടിക്കുന്നുണ്ട്. പക്ഷേ ഒന്നിനെയും വകവെക്കാതെ അയാൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 8 മണിക്കൂറൊക്കെ പിന്നിടുന്ന അവസരത്തിൽ പതിയെ പതിയെ ഈ ഒരു ശക്തമായ നിലയിലുള്ള മണൽക്കാറ്റൊന്ന് ശമിക്കുന്നുണ്ട്. മുന്നിലേക്കുള്ള കാഴ്ചകൾ അയാൾക്ക് ദൃശ്യമാകാൻ ആരംഭിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു അവസരത്തിലാണ് ഞെട്ടിക്കുന്ന ആ സത്യം മൗറോ തിരിച്ചറിയുന്നത്. തനിക്ക് പൂർണ്ണമായും വഴിതെറ്റിയിരിക്കുന്നു. മുന്നിൽ ആരെയും തന്നെ കാണാനില്ല. ക്യാമ്പുകളോ ചെക്ക് പോയിൻറ്റുകളോ ഒന്നും തന്നെയില്ല. കണ്ണത്താ ദൂരം പരന്നു കിടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമിയായ സഹാറ മരുഭൂമിയിൽ ഇപ്പോൾ താൻ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. പക്ഷെ ഒരിക്കലും മൗറോയുടെ മനസ്സിലേക്ക് കൂടുതലായി ഭയമൊന്നും വരുന്നില്ല. കാരണം അയാളുടെ പക്കലുള്ള ബാഗിൽ വെള്ളവും ഭക്ഷണവും ഇനി പോർട്ടബിൾ ആയിട്ടുള്ള സ്റ്റൗവും മെഡിക്കൽ കിറ്റും അതുപോലെ തന്നെ ഫ്ലെയർ ഗണ്ണ്, ടെൻറ്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള തനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യവുമുണ്ട്. അതിനാലൊക്കെ തന്നെ തൻ്റെ അന്നത്തെ ദിവസത്തെ യാത്ര അവസാനിപ്പിച്ചുകൊണ്ട് കൃത്യമായി സുരക്ഷിതമായിട്ടുള്ള മരുഭൂമിയുടെ ഒരിടത്ത് ടെൻ്റ് അടിച്ചുകൊണ്ട് അന്നേ ദിവസം രാത്രി അവിടെ കഴിച്ചു കൂട്ടാൻ വേണ്ടി മൗറോ തീരുമാനിക്കുകയാണ്. സമയം ഒരുപാട് കടന്നു പോകുന്നു. കിഴക്കൻ ചക്രവാളത്തിൽ പതിയെ പതിയെ സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നു. മൗറോ തൻ്റെ യാത്ര പിന്നെയും തുടരാൻ ആരംഭിക്കുകയാണ്. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് അദ്ദേഹം പിന്നെയും സഹാറ മരുഭൂമിയുടെ മണൽത്തരികളെ വകവെക്കാതെ മുന്നോട്ടേക്ക് തന്നെ നടന്നുകൊണ്ടേയിരുന്നു. ഈ സമയമൊക്കെ എത്തുമ്പോഴേക്ക് മൗറോ തൻ്റെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്ന വാട്ടർ ബോട്ടിലെ വെള്ളത്തിൻ്റെ അളവ് പതിയെ പതിയെ കുറഞ്ഞു വരാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അതിനാലൊക്കെ തന്നെ പിന്നീട് അയാൾ ചെയ്തത് തൻ്റെ മൂത്രം ആ ബോട്ടിൽ ശേഖരിക്കുക എന്നൊരു കാര്യമാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് അയാൾക്ക് യാതൊരുവിധ പിടിയുമില്ലായിരുന്നു. ഒരുപക്ഷേ ദിവസങ്ങളോളം മരുഭൂമിയിൽ തനിക്ക് കഴിച്ചു കൂട്ടേണ്ടി വരും. ഓരോ തുള്ളി ജലവും ഇനി അങ്ങോട്ട് വളരെയേറെ അമൂല്യമാണ്. അതിനാൽ തന്നെയാണ് ഇത്തരം ഒരു പ്രവൃത്തി അയാൾ ചെയ്തത്. പിന്നെയും മുന്നോട്ടേക്ക് തന്നെ മൗറോ കുതിച്ചുകൊണ്ടേയിരുന്നു. അന്നേ ദിവസം രാത്രി സുരക്ഷിതമായ ഒരിടം കണ്ടെത്തി അവിടെ ടെൻ്റ് അടിച്ചുകൊണ്ട് അയാൾ കിടക്കുകയാണ്. തൻ്റെ കയ്യിൽ കരുതിയിട്ടുള്ള ഭക്ഷണത്തിൽ ചെറിയൊരു ഭാഗം കഴിച്ചുകൊണ്ട് അന്നേ ദിവസം അയാൾ ആ മരുഭൂമിയിൽ കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം നേരം പുലരുമ്പോഴും പിന്നെയും പ്രതീക്ഷയോടുകൂടെ തന്നെ മൗറോ മുന്നോട്ടേക്ക് കുതിക്കുന്നുണ്ട്. അയാൾ പതിയെ പതിയെ തൻ്റെ ലക്ഷ്യസ്ഥാനത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. മുന്നോട്ടേക്ക് ഓടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും തന്നെ അയാൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ദൂരെ എന്തോ ഒരു കാര്യത്തെ അയാൾ കണ്ടെത്തുന്നത്. അയാൾ വളരെ ആവേശത്തോടുകൂടെ അതിനടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. തൊട്ടടുത്തെത്തിയപ്പോൾ മാത്രമാണ് ഒരുപാട് അനേകം വർഷങ്ങൾക്ക് മുമ്പേ ആരൊക്കെയോ ഉപേക്ഷിച്ചു പോയ ഒരു വീടാണ്, അല്ലെങ്കിൽ ഒരു നിർമ്മിതിയാണ്, ഒരു മുസ്ലിം ഷ്രൈനാണ് എന്ന കാര്യങ്ങളൊക്കെ അയാൾ തിരിച്ചറിയുന്നത്. എന്തൊക്കെ തന്നെയായാലും അന്നേ ദിവസം അവിടെ കഴിച്ചു കൂട്ടാൻ വേണ്ടി മൗറോ തീരുമാനിക്കുകയാണ്. മാത്രമല്ല തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇറ്റലിയുടെ ഒരു ഫ്ലാഗ് ഈ ഒരു വീടിൻ്റെ, അല്ലെങ്കിൽ ഈ ഒരു ഷ്രൈനിൻ്റെ മുകൾ ഭാഗത്തായിട്ട് അദ്ദേഹം കെട്ടിവെക്കുകയോട് ചെയ്യുകയാണ്. തന്നെ ആരെങ്കിലുമൊക്കെ രക്ഷിക്കാൻ വരുമെന്നൊരു പ്രതീക്ഷയോടുകൂടെ തന്നെ അന്നേ ദിവസം അയാൾ അവിടെ കാത്തിരിപ്പ് തുടങ്ങുകയാണ്. ഈ ഒരു അവസരമൊക്കെ എത്തുമ്പോഴേക്ക് അയാൾ ഭയങ്കരമായിട്ട് ദാഹം കൊണ്ട് വലഞ്ഞിട്ടുണ്ടായിരുന്നു. മാത്രമല്ല തൊണ്ടയെല്ലാം വലിയ തോതിൽ വരണ്ടിട്ടുണ്ടായിരുന്നു. കയ്യിലുണ്ടായിരുന്ന ബോട്ടിലുള്ള മൂത്രമൊക്കെ അയാൾ കുടിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാക്ക് പാക്കിലുണ്ടായിരുന്ന വെറ്റ് വൈപ്സിൽ നിന്ന് വെള്ളമൊക്കെ മാക്സിമം അയാൾ കുടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിനും അപ്പുറത്തേക്ക് ആ കൂരിയുടെ പല ഭാഗത്തായിട്ട് അയാൾക്ക് ചില വവ്വാലുകളെ കാണാൻ സാധിക്കുകയാണ്. അയാൾ എത്രയും പെട്ടെന്ന് തന്നെ ആ വവ്വാലുകളെ പിടിച്ചെടുക്കുകയും അവയെ മുറിച്ചുകൊണ്ട് അവയുടെ രക്തവും മാംസവും ഒക്കെ കഴിക്കാനും കുടിക്കാനും ഒക്കെ ആരംഭിക്കുകയും ചെയ്യുകയാണ്. പിറ്റേ ദിവസം നേരം പുലരുന്നുണ്ട്. ഏതാനും സമയം പിന്നിടുമ്പോൾ തനിക്ക് മുകളിലൂടെ ഒരു വിമാനം കടന്നു പോകുന്നതായിട്ട് മൗറോക്ക് കാണാൻ സാധിക്കുകയാണ്. അതിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി പല കാര്യങ്ങളും മൗറോ ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷേ അവരൊരിക്കലും തന്നെ മൗറോയെ കണ്ടെത്തുന്നില്ല. അതിനാലൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് ഒരു അല്പം തീ കൂട്ടി ഈ ഒരു വിമാനത്തിലുള്ള ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ മൗറോ ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി അയാൾ തീയിട്ടത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ബാക്ക് പാക്ക് തന്നെയായിരുന്നു.
പക്ഷേ ഈ ഒരു സമയമാകുമ്പോഴേക്ക് വലിയ തോതിലുള്ള മണൽ കാറ്റ് വീശാൻ ആരംഭിക്കുന്നുണ്ട്. അതോടുകൂടി തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ തീയിട്ടിട്ട് പോലും ആ വിമാനത്തിലുള്ള ആളുകൾക്ക് മൗറോയെ കണ്ടെത്താൻ സാധിക്കാതെ പോവുകയാണ്. അവർ ആ വഴി കടന്നു പോവുകയാണ്. പതിയെ പതിയെ പിന്നെയും നിരാശ മൗറോയുടെ മനസ്സിലേക്ക് വലിയ തോതിൽ ഇരച്ചു വരാൻ ആരംഭിക്കുന്നുണ്ട്. മരണത്തെക്കുറിച്ച് പോലും പതിയെ പതിയെ മൗറോ ഈ ഒരു അവസരങ്ങളിൽ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട്. അതിനാലൊക്കെ തന്നെ അവിടെ നിന്നും ലഭിച്ച ചെറിയൊരു കരി കൊണ്ട് അദ്ദേഹം തൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഒരു കത്ത് എഴുതുന്നുണ്ട്. ഞാനിതാ മരിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. മാത്രവുമല്ല, മരുഭൂമിയിൽ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് മരിക്കുന്നതിന് പകരമായിട്ട് പെട്ടെന്നെങ്ങാനും തന്നെ ആളുകൾ കണ്ടെത്തിയാലോ എന്ന് കരുതിക്കൊണ്ട് ആ ഒരു കൂരക്കുള്ളിൽ കിടന്നുകൊണ്ട് മരിക്കാൻ വേണ്ടി തന്നെ അയാൾ തീരുമാനിക്കുകയാണ്. അന്നേ ദിവസം രാത്രിയിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ പേന കത്തിക്കൊണ്ട് കൈത്തണ്ട മുറിച്ചുകൊണ്ട് അയാൾ മരണത്തെ കാത്തു കിടക്കുകയാണ്. സമയം ഒരുപാട് പിന്നെയും മുമ്പോട്ടേക്ക് കടന്നുപോയി. പിറ്റേ ദിവസം പതിവ് പോലെ സൂര്യൻ കുതിച്ചു വരുന്നു. ഈ ഒരു അവസരങ്ങളിൽ മൗറോ പെട്ടെന്ന് കണ്ണു തുറക്കുകയാണ് ഉണ്ടായത്. അയാൾക്കൊരിക്കലും മരണം സംഭവിച്ചില്ല. മരണം പോലും അയാളെ തിരിഞ്ഞു നോക്കാതെ കടന്നു പോയിരിക്കുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്നത് ചെറിയൊരു പേന കത്തിയാണ് എന്നതുകൊണ്ട് തന്നെ, ചെറിയൊരു പോക്കറ്റ് നൈഫാണ് എന്നതുകൊണ്ട് തന്നെ ആഴത്തിലൊന്നും കയ്യിൽ മുറിവുണ്ടാക്കാൻ വേണ്ടി അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, അയാളുടെ ശരീരത്തിൽ കൂടുതൽ ജലമുണ്ടായിരുന്നില്ല എന്നതിനാലും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കൊണ്ടുമൊക്കെ തന്നെ അയാളുടെ കയ്യിൽ നിന്നും കൂടുതലായി രക്തം ഒഴുകിയിരുന്നില്ല. മറിച്ച് പെട്ടെന്ന് തന്നെ ആ രക്തം ക്ലോട്ട് ആവുകയാണ് ചെയ്തിരുന്നത്. അതോടുകൂടി തന്നെ മരിക്കുക എന്നൊരു തീരുമാനത്തിൽ നിന്ന് പുറകോട്ട് വരാൻ മൗറോ തീരുമാനിക്കുകയാണ്. താൻ ഒരിക്കലും ഇങ്ങനെ ഇവിടെ കിടന്ന് മരിക്കേണ്ടവനല്ല എന്നൊരു കാര്യം ഉറച്ചയാൾ വിശ്വസിക്കാൻ ആരംഭിക്കുകയാണ്. തൻ്റെ സാധനങ്ങളെല്ലാം ചേർത്ത് വാരി കെട്ടിക്കൊണ്ട് അയാൾ പിന്നെയും സഹാറ മരുഭൂമിയുടെ മണൽത്തരികളിലൂടെ മുന്നോട്ടേക്ക് തന്നെ നടന്നുകൊണ്ടേയിരുന്നു. ഒരവസരങ്ങളൊക്കെ എത്തുമ്പോൾ അയാൾ വലിയ തോതിൽ ക്ഷീണിതനാകുന്നുണ്ട്. പതിയെ 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 അയാൾ പിന്നെയും മുമ്പോട്ടേക്ക് നടക്കുമ്പോൾ ദൂരെ അയാൾക്ക് എന്തോ ഒരു പച്ചപ്പ് കാണാൻ സാധിക്കുകയാണ്. അയാൾ എത്രയും പെട്ടെന്ന് തന്നെ സർവ്വ ഊർജവും സംഭരിച്ചുകൊണ്ട് അതിനടുത്തേക്ക് ഓടാൻ ആരംഭിക്കുകയാണ്. അടുത്തെത്തിയപ്പോഴാണ് അതൊരു ഒയാസിസാണ്, ഒരു മരുപ്പച്ചയാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ അയാൾക്ക് സാധിക്കുന്നത്. അതിനകത്ത് ശുദ്ധജലവും ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് ആ വെള്ളം കുടിക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ മൗറോ ആരംഭിക്കുന്നുണ്ട്. പക്ഷേ പെട്ടെന്നൊന്നും അയാൾക്കതിന് കഴിഞ്ഞിരുന്നില്ല. അയാളുടെ വായയെല്ലാം പൂർണ്ണമായിട്ടും മുറിവുകൾ വന്ന് വലിയ തോതിൽ വേദന അനുഭവിക്കുന്ന, രക്തം പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. എങ്കിലും വളരെ പണിപ്പെട്ടുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് പതിയെ പതിയെ ആ മരുപ്പച്ചയിൽ നിന്നുള്ള ശുദ്ധജലം അയാൾ കുടിക്കാൻ ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെ ഏറെ പണിപ്പെട്ടുകൊണ്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന വാട്ടർ ബോട്ടിലും ആ മരുപ്പച്ചയിൽ നിന്നും അയാൾ പതിയെ പതിയെ വെള്ളം ശേഖരിച്ച് വെക്കുന്നുണ്ട്. പിന്നെയും അദ്ദേഹം നടത്തം തുടരുകയാണ്. പകൽ സമയങ്ങളിൽ അതിരാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും മാത്രമാണ് പിന്നീടുള്ള ദിവസങ്ങളിൽ അയാൾ സഞ്ചരിച്ചിരുന്നത്. ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം ഉച്ചസമയങ്ങളിലൊക്കെ ശക്തമായ നിലയിലുള്ള ചൂട് തന്നെയാണ് സഹാറ മരുഭൂമിയിൽ ഉള്ളത് എന്ന കാര്യം കൊണ്ടാണ്. എന്തൊക്കെ തന്നെയായാലും അനന്തമായി പരന്നുകിടക്കുന്ന സഹാറ മരുഭൂമിയുടെ മണൽത്തിട്ടകൾക്കിടയിലൂടെ മൗറോ വേച്ചു വേച്ചുകൊണ്ട് പിന്നെയും മുന്നോട്ടേക്ക് തന്നെ നടന്നുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ അങ്ങനെ കടന്നു പോവുകയാണ്. 9th എത്തിച്ചേരുന്ന അവസരത്തിൽ മരുഭൂമിയിൽ നിലത്തായിട്ട് ചില ആടുകളുടെയും മനുഷ്യരുടെയും ഒക്കെ കാൽപ്പാടുകൾ കാണാൻ അയാൾക്ക് സാധിക്കുകയാണ്. പതിയെ പതിയെ അയാളുടെ മനസ്സിലേക്ക് പ്രതീക്ഷകൾ കടന്നു വരാൻ ആരംഭിക്കുന്നുണ്ട്. ആടുകളുടെ കാൽപ്പാടുകൾ മനുഷ്യരുടെ കാൽപ്പാടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താൻ ജനവാസമുള്ളൊരു മേഖലയിലേക്ക് എത്താനായിരിക്കുന്നു എന്ന് പതിയെ അയാൾ വിശ്വസിക്കാൻ ആരംഭിക്കുകയാണ്. പതിയെ പതിയെ പിന്നെയും അയാൾ മുന്നോട്ടേക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10th എത്തുമ്പോൾ ദൂരെ അയാൾക്കൊരു കുട്ടിയെ കാണാൻ സാധിക്കുകയാണ്. അയാൾ വലിയ ആവേശത്തോടുകൂടെ സർവ്വ ഊർജവും സംഭരിച്ചുകൊണ്ട് ആ കുട്ടിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നുണ്ട്. അതെ, ഏറ്റവും ഒടുവിൽ സഹാറ മരുഭൂമിയുടെ അനന്തമായി പരന്നുകിടക്കുന്ന മണൽത്തിട്ടകൾക്കിടയിലൂടെ തൻ്റെ ജീവനും കയ്യിൽ പിടിച്ച് മുന്നോട്ടേക്ക് തന്നെ നടന്ന മൗറോ പ്രോസ്പെറി രക്ഷപ്പെടുകയാണ്. ഈ ഒരു അവസരം എത്തുമ്പോഴേക്ക് 15 kg ഭാരം കുറഞ്ഞ് വെറും എല്ലും തോലുമായിട്ടൊക്കെ അയാൾ മാറുകയും ചെയ്തിരുന്നു. അപ്പം എന്തായാലും നമ്മളൊരു വീഡിയോസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മാരത്തൺ ട്രാക്കിൽ നിന്നും എറൗണ്ട് 289 kilometers സഹാറ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് അൾജീരിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്കാണ് മൗറോ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും പിന്നീടുള്ള ആശുപത്രി വാസങ്ങൾക്കെല്ലാം ശേഷം അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഇന്നും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും കൂടാതെ അയാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ മൗറോയെ പോലെ നമ്മളിൽ പല ആളുകളും വ്യത്യസ്തമായിട്ടുള്ള പല അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റികളും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. നിങ്ങളും അത്തരത്തിൽ എന്തെങ്കിലും ഒരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏതാണെന്ന കാര്യത്തെക്കുറിച്ച് തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരുപാട് വീഡിയോസുകളുമായി കണ്ടുമുട്ടാൻ പ്രതീക്ഷയോടെ. ബൈ.